മനസ്സുകളിൽ സഹായം തേടി അരൂർ സ്വദേശി ഗൗരി പാർവതി. എസ് എം എ സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന അപൂർവമായ രോഗം മൂലം അവശത അനുഭവിക്കുന്ന യുവതിക്കായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. ഏകദേശം 15 ലക്ഷത്തോളം രൂപയാണ് ചികിത്സാ ചിലവ്. അരൂർ 1-ാം വാർഡിൽ ആലങ്കൽ വീട്ടിൽ രാജുവിന്റെയും മായയുടെയും പുത്രിയാണ് ഗൗരി പാർവതി എന്ന 14 വയസ്സുകാരി. സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന അപൂർവമായ രോഗമാണ് ഗൗരിയെ അവശനിലയിലാക്കിയിരിക്കുന്നത്. കോടികൾ വിലമതിക്കുന്ന മരുന്നുകളാണ് ആവശ്യമായിട്ടുള്ളതെങ്കിലും അടിയന്തരമായി സർജറി നടത്തേണ്ട ഘട്ടത്തിലാണ് ഗൗരിയുടെ ഇപ്പോഴത്തെ സ്ഥിതി. സുഷുമ്നാ നാഡിയിൽ 130 ഡിഗ്രിയിലധികം വ്യതിയാനം വന്നതിനാൽ നിൽക്കാനോ ഇരിക്കാനോ പോലും സാധിക്കാതെ ഉപകരണങ്ങളുടെ സഹായം തേടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഗൗരിയുടെ മാതാവിന് കൈകൾക്ക് ബലക്കുറവുള്ളതിനാൽ പരിചരണം നൽകുന്നത് പിതാവാണ്. ഇതിനാൽ തന്നെ വെൽഡിംഗ് തൊഴിലാളിയായ രാജുവിന് ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. സാമ്പത്തികമായി വളരെയധികം ക്ലേശം അനുഭവിക്കുന്ന കുടുംബത്തിന് കൈത്താങ്ങായി അരൂർ 1-ാം വാർഡ് മെമ്പർ ഒ കെ മോഹനന്റെ അധ്യക്ഷതയിൽ പൊതുപ്രവർത്തകരായ ബിന്ദു രത്നാകരൻ, സി എ പ്രദീപ്, വി എം ഷിനോജ്, ചന്ദ്രശേഖരൻ, കെ കെ വാസവൻ എന്നിവരടങ്ങുന്ന ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. പുത്രി 14 വയസ്സുള്ള ഗൗരി പാർവതി എന്ന കുട്ടി സ്പൈനൽ മസ്കുലർ അട്രോഫി എസ് എം എ എന്ന അപൂർവ രോഗം ബാധിച്ച് ഇരിക്കാനും കിടക്കാനും നിൽക്കാനും വയ്യാത്ത ഒരു സ്ഥിതിയിലാണ് ആ കുട്ടി ഇപ്പോൾ കഴിയുന്നത്. കുട്ടിക്ക് അടിയന്തരമായി ഡോക്ടർമാർ ശസ്ത്രക്രിയ നിശ്ചയിച്ചിരിക്കുകയാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലുകളൊന്നും ഈ അപൂർവ രോഗത്തിന് ശസ്ത്രക്രിയ നിലവിലില്ല. ഇതിപ്പോൾ നിലവിൽ ഈ രോഗത്തിന് ശസ്ത്രക്രിയ ചെയ്യുന്നത് കോഴിക്കോടുള്ള എയിംസ് ഹോസ്പിറ്റലാണ്. ഈ ശസ്ത്രക്രിയക്ക് ഏകദേശം 15 ലക്ഷം രൂപയോളം ചിലവ് വരുമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആദ്യം ഒരു ഓപ്പറേഷനും അതിനുശേഷം അതിൻ്റെ ഫലങ്ങൾ പരിശോധിച്ചതിന് ശേഷം വീണ്ടും ഒരു ഓപ്പറേഷൻ കൂടിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. വളരെ പാവപ്പെട്ട കുടുംബത്തിൽ കഴിയുന്ന, അത് ഒരു കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നതാണ് രാജുവും രാജുവിൻ്റെ കുടുംബവും, ഭാര്യ മായ. ഈ കുട്ടിക്ക് കഴിഞ്ഞാൽ 1 വർഷത്തിലധികമായി സ്കൂളിൽ പോകാനോ മറ്റൊന്നും കഴിയുന്നില്ല. കുട്ടി അപൂർവ രോഗം ബാധിച്ച് വളരെയധികം കഷ്ടപ്പെടുകയാണ്. ചികിത്സ സഹായനിധി രൂപീകരിച്ചിരിക്കുകയാണ്. ഈ സഹായനിധിയിലേക്ക് സ്വമനസ്സുകളായ എല്ലാ തലങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഈ സമിതി അഭ്യർത്ഥിക്കുകയാണ്. ഈ സമിതിയുടെ രക്ഷാധികാരിയായി വാർഡ് മെമ്പറും അതിൻ്റെ പിന്നെ ചെയർമാനായി ബിന്ദു രത്നാകരനെയും രാജുവിന്റെ പേരിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അരൂർ ബ്രാഞ്ചിൽ പുതിയ അക്കൗണ്ടും തുടങ്ങി. എത്രയും വേഗം യുവതിക്ക് സഹായം എത്തിക്കാനുള്ള കാരണപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. 1 മാസത്തിനുള്ളിൽ സർജറി നടത്തണമെന്നാണ് വിദഗ്ധ അഭിപ്രായം. കളിയും ചിരിയുമായി ഓടി നടക്കേണ്ട പ്രായത്തിൽ സന്ദർശകർക്ക് പോലും കണ്ടു നിൽക്കാൻ സാധിക്കാത്ത വിധം ക്ലേശം അനുഭവിക്കുന്ന ഗൗരിക്ക് കൈത്താങ്ങാകാൻ ഒരുങ്ങുകയാണ് മാതാപിതാക്കളോടൊപ്പം സുഹൃത്തുക്കളും നാട്ടുകാരും. പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു സഹോദരനും ഗൗരി പാർവതിക്കുണ്ട്. കഴിയും വിധം സഹായ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഈ 14 വയസ്സുകാരെയും കുടുംബവും. ന്യൂസ് ബ്യൂറോ വിവിധ തരം രുചികളുടെ നിറക്കൂട്ടുമായി കേക്കുകളുടെ ലോകത്തേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ക്ലാസിക് കേക്ക് ഹബ് കുന്നുംപുറം, തോപ്പുംപടി, പള്ളുരുത്തി, നിയർ പാണ്ടിക്കുടി ബസ് സ്റ്റോപ്പ്, ഫോർട്ട് കൊച്ചി.